ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ലാസ്റ്റ് ടു വീഡിയോസിൻ്റെ മാച്ചിങ് ചുരിദാർ ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഫസ്റ്റ് ഞാനൊരു എംബ്രോയിഡറി ത്രെഡാണ് എടുക്കുന്നത്. നമ്മൾ ഉളൻ ത്രെഡിനേയും കാട്ടിയും കുറച്ചും കൂടെ സോഫ്റ്റും നല്ല ഷൈനിയും ആയിരിക്കും എംബ്രോയിഡറി ത്രെഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നത് എംബ്രോയിഡറി നീഡിൽസാണ്. എംബ്രോയിഡറി നീഡിൽസിൻ്റെ ഐസ് ഇത്തി വലുതായിരിക്കും, രണ്ട് സൈസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്ന എംബ്രോയിഡറി ഹൂപ്സാണ്, രണ്ട് സൈസാണ് അത് എടുക്കുന്നത്. സ്മാള് ലാർജും എടുത്തിട്ടുണ്ട്. പിന്നെ മെറൂൺ കളർ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. കട്ടർ എടുത്തിട്ടുണ്ട്. ഹാഫ് സൈഡഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗോൾഡൻ കളർ ഹാഫ് സൈഡഡ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മെഷറിംഗ് ടേപ്പാണ്. ഒരു പെൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പ്ലെയിൻ കുർത്തി എടുത്ത് അതിൽ ഡിസൈൻ ദാ ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുക. രണ്ട് സർക്കിളും തമ്മിൽ 1.5 ഇഞ്ചിൻ്റെ ഡിഫറൻസിലാണ് ഓരോ സർക്കിളും ചെയ്തിരിക്കുന്നത്. ഹൂപ്പാണ്. ഹൂപ്പിൽ ഈ പോർഷനിലാണ് നമ്മൾ അകത്ത് വച്ചിട്ട് ദാ ഇതുപോലെ ഹൂക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെൻ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് സൂക്ഷിക്കണം. ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പെൻ വെച്ച് മാർക്ക് ചെയ്തേക്കുന്നത്. ആ സർക്കിൾ ഫിൽ ചെയ്യുന്നത് ഈ ബുളിയൻ റോസ് വെച്ചാണ്. ഭയങ്കര എളുപ്പമാണ്. എംബ്രോയിഡറി ഒരു ടൈപ്പ് സ്റ്റിച്ചിനെയാണ് ബുളിയൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ത്രെഡ് ചുറ്റിയിട്ടുള്ളതാണ്. ഇതാണ് ചുറ്റേണ്ട അളവ്. ആദ്യത്തേന് 5 ടൈംസ് ചുറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ 9 ടൈംസ്, മൂന്നാമത്തെ 15 ടൈംസ് ചുറ്റിയിട്ടുണ്ട്. ഇതിന് വഴിയെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എംബ്രോയിഡറി ത്രെഡ് നീഡിലിൽ കൊരുക്കുകയാണ്. അതിൽ ഞാൻ ഇത് മീഡിയം സൈസുള്ള എംബ്രോയിഡറി നീഡിലാണ് എടുക്കുന്നത്. അതിലാകുമ്പോഴത്തേക്കും അതിൻ്റെ ഐസ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. നമുക്ക് എംബ്രോയിഡറി ത്രെഡ് കയറ്റാൻ എളുപ്പമാണ്. ബുളിയൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇത്തി വലുതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ തിക്നെസ് കൂട്ടിയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ത്രെഡ് എടുത്തതിന് ശേഷം ഒരെൻ്റെ നല്ല ലെങ്തി ആയിട്ട് വിട്ടേക്കാണ്. ആ ലെങ്തി ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഇതാണ്ട് ഇതുപോലെ ഒരു ചെറിയ ലോക്കിട്ട് വയ്ക്കണം. ഈ റോസിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഞാൻ എൻ്റെ വര ഇട്ടേക്കുന്നത്. അതാണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ നീഡിൽ ഇങ്ങനെ വലിച്ചെടുത്ത് കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മറ്റേ എൻഡിൽ കൂടെ ഒന്നും കൂടി അകത്തോട്ട് ദാ ഇതുപോലെ ആക്കണം. എന്നിട്ട് ഫുള്ളാ നീഡിലാക്കാൻ എടുക്കാൻ പാടില്ല. പകുതി വച്ച് കണ്ടോ, ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ പൊക്കി വയ്ക്കണം. പൊക്കി വച്ചിട്ട് അതിൻ്റെ ആ ഭാഗത്തുള്ള നീഡിൽ ഒരു ക്ലോക്ക് വൈസിൽ 5 ടൈംസ് ചുറ്റുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെയറിൽ നമ്മൾ നേരത്തെ കാണിച്ച കണക്ക് 5 ടൈംസ് ആണ് ചുറ്റുന്നത്. ഒരു 5-6 ടൈംസ് ഒക്കെ ആവാം. എന്നിട്ട് അതിങ്ങനെ പതുക്കെ പതുക്കെ ഈ നീഡിൽസ് ഇങ്ങനെ കറക്കി കറക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആ ചുറ്റിയേക്കുന്ന ഇത്തി ലൂസാക്കി കൊടുക്കുകയും ചെയ്താലേ ആ നീഡിലിങ് ഇളകി വരത്തുള്ളൂ. ശ്രദ്ധിച്ചോളണം, അത് പതുക്കെ വേണം ചെയ്യാൻ. എന്നിട്ട് അത് ചുറ്റി വച്ചേക്കുന്നത് പിടിച്ച് ഈ ത്രെഡ് നമ്മൾ വലിച്ചെടുക്കുകയാണ്. നമ്മൾ ഫുള്ള് വലിച്ചെടുത്ത് കഴിഞ്ഞ് അതിൽ ഞാൻ ഇടയ്ക്കൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഇതുപോലെ ആയിപ്പോയത്. നമ്മൾ ഒന്നും കൂടി അതിലൊന്ന് ലൂസാക്കി വലിച്ച് പിടിച്ചാൽ അത് ഇതുപോലെയാവും. ഫസ്റ്റ് ലെയറിലെ ഫസ്റ്റ് പെറ്റലായി കഴിഞ്ഞു. ഇനി അതിലെങ്ങനെ ചുറ്റിയയില് ഒന്ന് ഇറുക്കി പിടിച്ചിട്ട് ബാക്കി വരുന്ന ത്രെഡ് ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് അത് നല്ല ടൈറ്റ് ആയിക്കോളും. എന്നിട്ട് അത് അടിയിൽ കൂടെ എടുക്കണം. ആ ത്രെഡ് മറ്റേ ലൈനിൽ ഇത് ഇതുപോലെ ഈ ലൈനിൽ എടുക്കണം. അതാണ് ഇനി ചെയ്യുന്നത്. ഇങ്ങനെ എടുത്ത് ദാ ഇതുപോലെ അടിയിൽ കൂടെ കണ്ടോ, ഇതുപോലെ അടുത്ത ലൈനിലെ സ്റ്റാർട്ടിങ് പോർഷനിൽ വെച്ചിട്ട് അതിൻ്റെ ആ ലൈനിൻ്റെ തന്നെ എൻഡിൽ നിന്ന് ഒന്നും കൂടെ തിരിച്ചെടുക്കുക.
നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെയാണ്. പകുതി വെച്ച് നീഡിൽ പൊക്കി എടുത്തിട്ട് ആ നീഡിൽ ക്ലോക്ക് വൈസിൽ ചുറ്റിയാണ് ഫൈവ് ടു സിക്സ് ടൈംസ് ഒക്കെ ചുറ്റാം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഇനി അതുപോലെ ഞെക്കി പിടിച്ചിട്ട് ഒന്ന് ആ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, രണ്ട് പെറ്റലേ ഫസ്റ്റ് ലെയറിലുള്ളൂ. ഇനി ഞാൻ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് പെൻ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തേക്കുക. അത് ആ ലൈനിലെ സെൻറ്ററിൽ നിന്ന് മറ്റ് അതിൻ്റെ അടുത്ത ലൈനിൻ്റെ കുറച്ച് സൈഡിലേക്ക് എടുക്കുകയാണ്. അതാണ് ഫസ്റ്റ് പെറ്റൽ എന്ന് പറയുന്നത്, സെക്കൻഡ് ലെയറിലെ ഫസ്റ്റ് പെറ്റൽ എന്ന് പറയുന്നത്. എന്നിട്ട് സെയിം അതേ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മളൊരു 9 times 10 times ഒക്കെ ചുറ്റണം. അങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ആ പെറ്റൽസ് കുറച്ചും കൂടെ ലെങ്തി ആയിട്ടും കുറച്ചും കൂടെ തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ചുറ്റുന്നത്. നമ്മളെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിന് ഞാൻ 3 petals ചെയ്തേക്കുന്നത്. അടുത്ത തേർഡ് ലെയറാണ്. തേർഡ് ലെയറും കൂടി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന സർക്കിൾ ഫില്ലായിക്കോളും. ഇനി ആ സെക്കൻഡ് ലെയറിലെ 2 petals സെന്ററിൽ കൂടെയാണ് തേർഡ് ലെയർ കണ്ട. ഒരു ലൈനിൻ്റെ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് മറ്റേ പെറ്റലിൻ്റെ സെൻറ്റർ വരെയാണ് തേർഡ് ലെയറിലെ ഒരു പെറ്റൽ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ചുറ്റുന്ന നമ്മൾ ചുറ്റുന്ന ടൈംസും അതിൽ കൂടും. അപ്പം ഞാൻ 50 times ചുറ്റിയേക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടും നല്ല തിക്നെസ് ആയിട്ടും നമുക്ക് കിട്ടും. ലാസ്റ്റ് ലെയറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഒരു 4 petals ഉണ്ട്. നമ്മളെ സർക്കിളും ഫില്ലായി കഴിഞ്ഞു. ഇനിയും ചെയ്താൽ കുറേ ഭയങ്കര വലുതായി പോകും ഫ്ലവർ. ഇനി ലോക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് നീഡിൽ അകത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ അകത്തൂടെ ഇതുപോലെ എടുത്ത് അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഇതുപോലെ ഒന്നും കൂടെ നീഡിലകത്തൂടെ എടുത്ത് വലിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ലോക്ക് വീണോളും. അതുപോലെ ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതാ ഇതുപോലെ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുത്തിട്ട് അതിൽ 2 times അകത്തൂടെ എടുത്താൽ മതി. അപ്പോഴത്തേക്കും അതിൽ ലോക്ക് വീഴും.
നല്ല വലിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ലോക്ക് വീണോളും. പിന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും, കുറച്ച് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ത്രെഡ് പിരിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. നമ്മളെ ഫ്ലവേഴ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ മെറൂൺ സിൽക്ക് ത്രെഡ് എടുക്കുകയാണ്, ബീഡ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലവറിൻ്റെ സെൻറ്ററിലാണ് ബീഡ്സ് വെക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് സെയിം കളർ ത്രെഡ് തന്നെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ചെറിയ സൈസിലുള്ള എംബ്രോയിഡറി ത്രെഡ് എടുക്കുകയാണ്. അതിൻ്റെ ഹോൾ ഇത്തി ചെറുതാണ്, നല്ല ഫ്ലവർ ബീഡ്സിലൊക്കെ കയറാൻ പറ്റിയ കണക്കത്തെ തിന്നായിട്ടുള്ള നീഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊരു 4 ലെയർ ത്രെഡാണ് അതിൽ ഇട്ടേക്കുന്നത്. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ എടുത്തിട്ട് ദേ ഇതുപോലെ ഹാഫ് സൈഡഡ് ബീഡാണ് വെക്കുന്നത്. കണ്ടോ, സെയിം ഫ്ലവറിൻ്റെ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വൃത്തിയോട് അറിയാൻ പറ്റത്തില്ല. വേറെ ഏതെങ്കിലും കളർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനാണ് സെയിം കളർ ഇടാൻ എടുക്കുന്നത്. പിന്നെ സിൽക്ക് ത്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഗ്ലേസിങ്ങും കാണും. നമ്മൾ 2 പ്രാവശ്യം ബീഡിൽ കൂടി ഇങ്ങനെ കയറ്റുന്നുണ്ട്, ഇത് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ സ്ട്രോങ് ആവണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് ബീഡ്സ് ഒട്ടിക്കണം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി ഞാൻ ഈ പെറ്റൽസ് എല്ലാം കൂടി ഒന്നും കൂടി നല്ല, ഈ പെറ്റൽസ് നമ്മൾ ചെയ്യുന്നതെല്ലാം കുറച്ച് പൊങ്ങിയും താഴ്ന്നു നോക്കിയിരിക്കും, അത് സ്ട്രോങ് അതും കൂടി ഇത് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ട ആ സെയിം സിൽക്ക് ത്രെഡ് തന്നെ ബീഡ്സിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സിൽക്ക് ത്രെഡ് തന്നെ വെച്ച് ആ പെറ്റൽസിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്നും കൂടി നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. നമ്മളെ ബുളിയൻ ഫ്ലവർ റെഡിയായി കഴിഞ്ഞു. ഇതാണ് ബുളിയൻ സ്റ്റിച്ച്, നല്ല എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഫ്ലവേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്ററിലായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണ്. അതും ഇതുപോലെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ്. അതിന് ആദ്യമായിട്ട് നമ്മൾ നീഡിൽ അടിയിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് സെയിം ആ ത്രെഡിൽ തന്നെ ഒരു ക്ലോക്ക് വൈസിൽ 2 ടൈംസ് നീഡിലിതാ ഇതുപോലെ ചുറ്റിയെടുത്ത് നമ്മൾ നീഡിലെടുത്തില്ല ആ ഭാഗത്ത് തന്നെ നീഡിൽ ഇറക്കുകയാണ്. നല്ല നമ്മൾ ആ ചുറ്റി വെച്ചേക്കുന്നത് ഇത്തി ലൂസാക്കി കൊടുത്താൽ മാത്രമേ നീഡിൽ ഇറങ്ങത്തുള്ളൂ. ഇറങ്ങിയിട്ട് പതുക്കെ അത് താഴോട്ട് വലിച്ചെടുക്കണം, ഇതുപോലെ പതുക്കെ അങ്ങ് വിട്ടു കൊടുക്കണം. അപ്പം ഫ്രഞ്ച് നോട്ടായി കഴിഞ്ഞു. ഈ ഫ്രഞ്ച് നോട്ടിൽ തന്നെ നമുക്ക് ഫ്ലവേഴ്സും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലായിട്ട് ഞാൻ ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ബീഡ്സ് വെക്കുകയാണ്. ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്താണ് ബീഡ്സ് വെക്കുന്നത്. ഫസ്റ്റ് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചേക്കുക, എന്നാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. എന്നിട്ട് അത് നമ്മൾ ആ ഗോൾഡ് കളറിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡിസൈനിൽ കുറച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഔട്ടർ ലെയറായിട്ട് ഞാൻ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതും. ഇത് ഒരു 1 ഇഞ്ച് ഡിഫറൻസിലാണ് ഈ ബീഡ്സ് വയ്ക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തും വയ്ക്കുന്നുണ്ട്. അതിന് കറക്റ്റ് മെഷർമെൻറ്റൊന്നും ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഫ്രഞ്ച് നോട്ടിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഇടയ്ക്കിടയ്ക്കായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. കാരണം ഫ്രഞ്ച് നോട്ടും ഫ്ലവർ സെയിം കളറാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. ഭയങ്കര അടുത്താവാനും പാടില്ല, എന്നാൽ അതിൻ്റെ ഭംഗി മൊത്തം പോവും. നമുക്ക് ഇത്തി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് അത് ബീഡ്സ് വയ്ക്കേണ്ടി വരും. ഗോൾഡ് കളർ ത്രെഡ് വെച്ച് ഞാനിത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട്. സെയിം ഫ്രഞ്ച് നോട്ടും ബീഡ് വർക്കുമാണ് ഞാൻ കയ്യിലും ചെയ്തേക്കുന്നത്.
ലാസ്റ്റ് ടു വീഡിയോസ് ആയ ബാംഗിൾസിനും ഇയറിംഗ്സിനും മാച്ചിങ് ആയിട്ടുള്ള ചുരിദാർ ഡിസൈൻ റെഡിയായി. ഈ രണ്ട് സ്റ്റിച്ചിങ് പഠിച്ച് നമുക്ക് സാരിയിലും ചുരിദാറിലും ഒക്കെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.